നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിധിയിലേക്ക് സ്വാഗതം. ഈ വാരം നമുക്ക് ഓലോക്കൂടും നിന്നും ധനുരാജാണ് എഴുത്തയച്ചിരിക്കുന്നത്. ജ്യോതിഷവിധി സ്ഥിരമായി കാണുന്നൊരു പ്രേക്ഷകനാണ് ഞാൻ. എൻ്റെ മകൻ്റെ ജാതകം ഇതിനോടൊപ്പം വയ്ക്കുന്നുണ്ട്. മകൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യത്തിനെ കുറിച്ചിട്ടാണ് എനിക്കറിയേണ്ടത്. മകൻ്റെ ജാതക പ്രകാരമുള്ളതായിരിക്കുന്ന യോഗങ്ങൾ പറഞ്ഞു തരുമല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് ബുധദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധദശാകാലത്തിൽ വിദ്യാതടസ്സം മാറുവാൻ വേണ്ടിയിട്ട് ഏത് യന്ത്രമാണ് ധരിക്കേണ്ടത്? ഇപ്പോൾ മരതകരത്നം ധരിച്ചിട്ടുണ്ട്, അത് നല്ലതാണോ? വേറെ എന്തെങ്കിലും പ്രത്യേകം പരിഹാരം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ധനുരാജ് എഴുതി ചോദിച്ചിരിക്കുന്നത്. 2005 മാർച്ച് മാസം 3-ാം തീയതി ഉച്ചയ്ക്ക് 1:06 അനിരം നക്ഷത്രത്തിൽ, വ്യാഴാഴ്ച അനിരം നക്ഷത്രം 4-ാം പാദത്തിലാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. 17 വയസ്സ് കഴിഞ്ഞ് 3 മാസം 18 ദിവസമായി. ജാതക പ്രകാരം മിഥുന ലഗ്നമാണ്. ലഗ്നാധിപതി കൂടിയായിരിക്കുന്ന ബുധൻ നീചരാശിയിലാണെങ്കിൽ നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് പ്രധാനമായിട്ടും നിൽക്കുന്നത്. അപ്പം നല്ല ജാതകമാണ്, നല്ല ഭാഗ്യഗുണങ്ങളായിട്ടുള്ള ഒരുപാട് യോഗങ്ങളിലായിരിക്കുന്ന ജാതകമാണ് നീചഭംഗ രാജയോഗം. അതുപോലെ തന്നെ ആജ്ഞാ ചക്രവർത്തി എന്ന് പറഞ്ഞിരിക്കുന്നതായ ഒരു ഭാഗ്യയോഗം, മഹാപരിവർത്തനായോഗം, സുനഭായോഗം തുടങ്ങിയിട്ട് അനേക വിധത്തിലുള്ളതായിരിക്കുന്ന ഗുണകരങ്ങളായിട്ടുള്ള യോഗങ്ങൾ ജാതകത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ജാതകവശാല മഹാപരിവർത്തന യോഗം എന്ന് പറഞ്ഞു തന്നെ മഹാഭാഗ്യയോഗമാണ്. ശ്രീ കടാക്ഷ നിലയാഹ പ്രഭുരാഡ്യശ്ചിത്ര വസ്ത്ര കനകാഭരണൈശ്ച പാർത്ഥിവാപ്ത ബഹുമാന സമജ്ഞു യാനവിത്ത സുതവാൻ മഹദാക്കി എന്നാണ്. ശ്രീ കടാക്ഷ നിലയാഹ, മഹാലക്ഷ്മിയുടെ നോട്ടമേൽക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുക എന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഐശ്വര്യവാനായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം നല്ല ഭാഗ്യമാണത്. കൂടാതെ പ്രപൂർണ വിഭവസ്യാൽ ചക്രവർത്തി നിർഭവമെന്നാണ്, രാജാവോ ചക്രവർത്തിയോ തന്നെ ആയിത്തീരാനുള്ളൊരു യോഗം എന്നാണ് നീചഭംഗ രാജയോഗത്തിൽ ജനിച്ചാലുള്ള ഒരു ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ശിരസ ശാസനം തസ്യ ധാരയന്തി നരേശ്വര, നരന്മാരുടെ ഈശ്വരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാർ പോലും തലകുനിച്ച് സമ്മതിക്കുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ഒരു അധികാരം ഈ കുട്ടിക്ക് കൈവരും എന്നാണ് പറയുക. അപ്പോൾ അധികാരമുള്ളൊരു ജോലിയിൽ ശോഭിക്കാനുള്ള പൂർണ്ണ യോഗം ജാതകവശാൽ പറയുന്നുണ്ട്. സ്വയം അധിഗതവിത്താഹ പാർത്ഥിവാസ്തത്സമോവ ഭവതിഹി സുനഭായാം ദി ധനഖ്യാതി മാംസ്റ്റാന്ന. സ്വന്തമായി അധ്വാനിച്ച് ധനമുണ്ടാക്കി രാജതുല്യമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരാനുള്ളൊരു യോഗം ജാതകത്തിൽ പറയുന്നുണ്ട്. 21 വയസ്സും 5 മാസം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബുധദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലഗ്നാധിപതി കൂടിയായിരിക്കുന്ന ബുധൻ്റെ ഈ ദശാകാലത്തിൽ വിദ്യാപരമായിട്ടുള്ള പുരോഗതി, ഉന്നത വിദ്യാഭ്യാസ യോഗം ജാതകത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ജാതകവശാൽ ചിന്തിക്കുന്ന സമയത്തിൽ ഇപ്പോൾ ബുധദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് 18.75 വയസ്സ് വരെ പറഞ്ഞിരിക്കുന്നത്. അതത്രയും ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ മരതകരത്നം ധരിച്ചു എന്ന് പറഞ്ഞാൽ ദോഷമല്ല, മരതകരത്നം ധരിക്കാമെങ്കിലും വിദ്യാരാജഗോപാല യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് നല്ലതാണ്. കൂടാതെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നന്നായിരിക്കും. പഠിക്കുന്ന സമയത്തിൽ പാഠഭാഗങ്ങൾ ആദ്യം വായിക്കുന്നതിന് മുൻപിലായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് കുട്ടിയോട് പറയുക. പഠിക്കുന്ന സമയത്തിൽ നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം വരാനും അതുപോലെ തന്നെ ഉന്നതമായിരിക്കുന്ന ഉദ്യോഗം ലഭിക്കാനുമുള്ളതായിരിക്കും ഒരു യോഗം ജാതകത്തിൽ പറയുന്നുണ്ട്. 21 വയസ്സ് വരേക്കും ജാതകത്തിൽ വിദ്യാസംബന്ധമായിട്ടുള്ള യാതൊരു തരത്തിലായിരിക്കുന്ന തടസ്സങ്ങളും പ്രധാനമായിട്ടും കാണുന്നില്ല. ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നല്ല രീതിയിലായിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാനുള്ളതായിരിക്കുന്ന എല്ലാ യോഗവും കുട്ടിയുടെ ജാതകവശാൽ കാണുന്നുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടായ വിലാസം KP ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3201-92. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.